മാത്സ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ട്രിഗണോമെട്രിയിലെ റിഡക്ഷൻ ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യാം, അതെങ്ങനെ ഈസിയായി അപ്ലൈ ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റുമായിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാനിരിക്കുന്നതിൻ്റെ മുന്നേ എല്ലാവരും പെന്നും പേപ്പറും ബുക്സും ഒക്കെ ആയി വെച്ച ശേഷം മാത്രം വീഡിയോ കാണാനിരിക്കുക. ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും മുഴുവനായി വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നോട്ട്സ് എഴുതിയെടുക്കുക. എന്നിട്ട് എവിടെയാണോ മനസ്സിലാവാത്തത് അത് വീണ്ടും കണ്ട് നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ അല്ലേ, എല്ലാവരും റെഡി അല്ലേ, നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിഡക്ഷൻ ഫോർമുലയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഡക്ഷൻ ഫോർമുല എന്താണെന്ന് പഠിച്ചതാണ്. അപ്പോൾ ഈ ഫോർമുല ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ട് തുടങ്ങാം, എന്നാലേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഓർമ്മ കിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ നോട്ട്സിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, എഴുതാത്തവരുണ്ടെങ്കിൽ ഈ നോട്ട്സ് എഴുതുക, എഴുതിയവരാണെങ്കിൽ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊന്ന് പറയാം. അപ്പോൾ നമുക്ക് റിഡക്ഷൻ ഫോർമുല രണ്ട് സെറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ രണ്ട് സെറ്റ് നിർണ്ണയിക്കുന്നത് ഈ റിഡക്ഷൻ ഫോർമുലയിലുള്ള എന്നിന്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് നിർണ്ണയിക്കുന്നത്. എന്നിന്റെ വാല്യൂ ഓഡ് നമ്പർ, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ, അതുപോലെ എന്നിന്റെ വാല്യൂ ഈവൻ നമ്പർ. അങ്ങനെ ഈ രണ്ട് സെറ്റ് നിർണ്ണയിക്കുന്ന ആ എന്നിന്റെ വാല്യൂ ഓഡ് നമ്പർ ഒറ്റ സംഖ്യ ആകുമ്പോൾ ഉള്ള ഒരു കേസും, അതുപോലെ ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ആകുമ്പോൾ ഉള്ള കേസും, അതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ ഓഫ് എൻ ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ, അവിടെ പ്ലസും മൈനസും അറ്റ ടൈമിൽ വരില്ല, എന്നെങ്കിൽ പ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ ഈവൻ അല്ല, ഓഡ് നമ്പർ ആയ കേസാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ എന്താവും, സൈൻ എന്തായിട്ട് മാറും, കോസ് ആയിട്ട് മാറും. സൈന് കോസ് ആയിട്ട് മാറും. കോസ് ഇവിടെ ഉള്ള തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ന്യൂന കോണാണ്, 90 ഡിഗ്രീന്റെ താഴെ വരുന്ന അളവിൽ വരുന്ന കോണാണ്. 0 and 90 ഡിഗ്രീന്റെ ഇടയിൽ വരുന്ന കോണളവാണ് ന്യൂന കോൺ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ. അപ്പൊ അത് അക്യൂട്ട് ആംഗിൾ കൊണ്ട് എഴുതി. ഇനി ഈ പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ ഓരോ ക്വാഡ്രന്റ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കോസിക്കും ആണ് പോസിറ്റീവ്, തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും ആണ് പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ് ആണ്. അതേമാതിരി ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ് ആണ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഏത് ക്വാഡ്രന്റിലാണ് നോക്കുക. എൻ ഇൻറ്റു 90, ഇപ്പൊ 4 into 90 എന്നൊക്കെ ആണെങ്കിൽ അത് 4 into 90 പറഞ്ഞാൽ 360 കിട്ടും. പ്ലസ് ഒരു 30 ഡിഗ്രി എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നാമത്തെ ക്വാഡ്രന്റിലേക്ക് എത്തും. അപ്പൊ ആ ഒന്നാമത്തെ ക്വാഡ്രന്റിൽ സൈൻ എന്താണ് നോക്കും. ആ സൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ കൊടുക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ സൈൻ എന്തായിട്ടാണ് മാറുക, ഒറ്റ സംഖ്യ ആകുമ്പോൾ എൻ ഒറ്റ ആകുമ്പോൾ കോസ് ആയി മാറും. കോസ് എന്തായിട്ട് മാറും, സൈൻ ആയിട്ട് മാറും. അതേമാതിരി ടാൻ എന്തായിട്ട് മാറും, കോട്ടായിട്ട് മാറും. ഇത്രയും കാര്യം അറിയെങ്കിൽ നമുക്ക് കോട്ട എന്തായിട്ടാണ് മാറുക, ഇവിടെ നോക്കിയാൽ കോട്ട എന്തായിട്ട് മാറി, ടാൻ ആയിട്ട് മാറി. അതേമാതിരി കൊസീക്ക് എന്തായിട്ട് മാറി, സീക്കായിട്ട് മാറി. സീക്ക് എന്തായിട്ടാണ് മാറുന്നത്, കൊസീക്കായിട്ടാണ് മാറുക. ആ ഒരു ലോജിക്ക് ഓർത്തിരുന്നാൽ മതി, സൈന് കോസാവും, നേരെ തിരിച്ചിട്ട് കോസ് സൈൻ ആവും. അതിനാൽ ടാൻ കോട്ടാവും, കോട്ട എന്തായിട്ടാണ് മാറുക, ടാൻ ആയിട്ട് മാറും. അതേമാതിരി കൊസീക്ക് എന്താവും, സീക്കായിട്ടാണ് മാറുക. സീക്ക് എന്തായിട്ട് മാറും, കൊസീക്കായിട്ട് മാറും. അതാണ് എന്നിന്റെ വാല്യൂ ഓഡ് നമ്പർ ആകുമ്പോഴുള്ള കേസ്. എന്നിന്റെ വാല്യൂ ഈവൻ നമ്പർ ആകുമ്പോൾ ഒന്നുമില്ല, നമുക്ക് കണ്ണും പൊട്ടി എഴുതാം. സൈൻ എന്തായിരിക്കും, സൈൻ തന്നെയായിരിക്കും. കോസ് എന്തായിരിക്കും, കോസ് തന്നെയായിരിക്കും. ടാന് ടാന് തന്നെയായിരിക്കും. കൊസീക്ക് കൊസീക്ക് തന്നെയായിരിക്കും. സീക്ക് ആണെങ്കിൽ സീക്ക് തന്നെയായിരിക്കും. കോട്ടാണെങ്കിൽ കോട്ട തന്നെയായിരിക്കും. ഇനി ഞാൻ പറഞ്ഞു, ഇതിന്റെ സൈന് പോസിറ്റീവോ നെഗറ്റീവോ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ പോസിറ്റീവോ നെഗറ്റീവോ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അതാണ് ഇവിടെ എഴുതി, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാഡ്രന്റ് ഇൻ വിച്ച് ദ ആംഗിൾ ലൈസ്. ഏത് ക്വാഡ്രന്റിലാണോ ആ ആംഗിൾ വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ പോസിറ്റീവ് നെഗറ്റീവ് സൈന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ റിഡക്ഷൻ ഫോർമുല. അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്, ഇത് വളരെ ഈസിയാണ്, ട്രിക്ക് മനസ്സിലാക്കിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ചോദിക്കുന്ന സെക്ഷൻ ആണ്. ഒരു 10-15 മാർക്കിന് ചിലപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം പ്രോബ്ലം ചെയ്യുമ്പം, ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ റിഡക്ഷൻ ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ മുന്നേ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ടേബിൾ വാല്യൂ പഠിച്ചിട്ടുണ്ട്. സൈൻ 0 എത്രയാണ്, സൈൻ 30 ഡിഗ്രി എത്രയാണ്, സൈൻ 45 എത്രയാണ്, 60 എത്രയാണ്, 90 എത്രയാണ്, അതേമാതിരി കോസിന്റെ ടാനിന്റെ ഒക്കെ. ഇത് ടേബിൾ വാല്യൂ അറിയാത്തവർ വീണ്ടും അത് എടുത്ത് പഠിക്കണം. ഈ ടേബിൾ വാല്യൂ കൂടി ഇതിന് അറിയണം, എന്നിരുന്നാലേ നമുക്കിത് പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഞാൻ ട്രിക്കൊക്കെ പറഞ്ഞുണ്ട്, ഓർത്ത് വെക്കാനുള്ള ആ ട്രിക്കൊക്കെ ഓർത്ത് ആ ടേബിൾ വാല്യൂ നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. സൈൻ ഓഫ് 120 ഡിഗ്രി എത്രയാണ്, അതിന്റെ വാല്യൂ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
നമുക്ക് 120 ഡിഗ്രി നമ്മൾ പഠിച്ചില്ല നമ്മൾ 90 ഡിഗ്രി വരെ പിന്നെ അങ്ങോട്ട് 90 ആഡ് ചെയ്തിട്ടുള്ള 180 ഡിഗ്രി 270 ഡിഗ്രി 360 ഡിഗ്രി ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു അതിന് പോയ സൈൻ ഓഫ് 120 ഡിഗ്രി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്ററിൽ ഒന്നും ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റബിൾ അല്ല നമ്മൾ കറക്റ്റ് ആയിട്ട് റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്യണം അപ്പൊ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ എന്നൊന്നും വിചാരിക്കരുത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൈൻ ഓഫ് ഇത് ആംഗിൾ ആണ് 120 എന്ന് പറയും ആ ആംഗിളിന് നമ്മൾ 90 മൾട്ടിപ്പിൾ ആക്കി എഴുതണം അപ്പൊ എത്ര 90 ഉണ്ടാവും 120 അത് അറിയാത്തവരുണ്ടെങ്കിൽ 120 ഡിവൈഡഡ് ബൈ 90 ചെയ്ത് കഴിഞ്ഞാൽ 1 സംതിങ് വാല്യൂ കിട്ടും അപ്പൊ ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ എടുക്കരുത് അതിന് മുന്നുള്ളതാണ് അതിൽ എത്ര 90 കൃത്യമായിട്ട് പോകുന്നുള്ളത് അപ്പൊ 1 × 90 1 × 90 ആണ് എത്രയാണ് 90 ഇനി 120 ആവണ എത്ര ആഡ് ചെയ്യണം 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഓക്കെ അതാ ഞാൻ പറഞ്ഞത് എന്നിന്റെ സ്ഥാനത്ത് ഓഡ് നമ്പറോ ഈവൻ നമ്പറോ വരാം ഇവിടെ 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഓഡ് നമ്പർ ആണ് ഒറ്റ സംഖ്യയാണ് ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അപ്പൊ പ്ലസ് ആണ് ഇപ്പൊ വന്നത് ഈ മൈനസ് വരുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മളിവിടെ തീറ്റ എന്നാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക ആ തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് വന്ന എത്രയാണ് 30 ഡിഗ്രി 30 ഡിഗ്രി എന്നാൽ എന്താണ് ഒരു അക്യൂട്ട് ആംഗിൾ ഞാൻ പറഞ്ഞു തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ ആണ് 90 ഡിഗ്രീന്റെ ചോടെ വരുന്നത് അതായത് 90 ഡിഗ്രിയിൽ കുറവ് വരുന്ന ആംഗിൾ ആണ് 0 × 90 ഡിഗ്രീന്റെ ഇടയിൽ വരുന്ന ആംഗിൾ ആണ് അക്യൂട്ട് ആംഗിൾ അപ്പൊ അത് 30 ഡിഗ്രി ഓക്കെ അതിന് നമ്മൾ നോക്കണം 1 ആണ് ഒറ്റ സംഖ്യയാണ് അപ്പൊ സൈൻ എന്തായിട്ടാ വരാ കോസ് ആയിട്ട് വരും കോസ് 30 തീറ്റയുടെ സ്ഥാനത്ത് 30 ആണ് അപ്പൊ തീറ്റയുടെ സ്ഥാനത്തേക്ക് 30 ഡിഗ്രി എടുത്ത് ഇനി ഞാൻ ഇവിടെ പ്ലസ് ഓർ മൈനസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ക്വാഡ്രന്റ് വെച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാഡ്രന്റ് വരച്ചു ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ് ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിൽ വരുന്ന അപ്പൊ 1 × 90 നമുക്ക് 120 വെച്ചിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ നോക്കിയാൽ മതി 1 × 90 പറഞ്ഞാൽ 1 90 എന്ന് പറഞ്ഞാൽ എവിടെ എത്തിണ്ടാവും ഇവിടെ എത്തിണ്ടാവും ഇവിടെയാണ് 90 1 90 പറയുന്നത് അപ്പോൾ 1 90 കിട്ടി പ്ലസ് 30 എന്ന് പറയുമ്പോൾ പ്ലസ് ചെയ്യാന്ന് എപ്പോഴും മുന്നോട്ടാണ് പോവുക എന്തെങ്കിലും അതിന് കുറയ്ക്കാന്ന് പറഞ്ഞാൽ പിന്നോട്ടാണ് പോവുക അത് ഓർത്തിരിക്കുക അപ്പൊ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 30 ഡിഗ്രി കൂടി വന്നു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലേക്ക് വന്നു സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വന്നു അപ്പൊ ഇത് ഒരു സെക്കൻഡ് ക്വാഡ്രന്റിലൂടെ ആയിരിക്കും 120 ഡിഗ്രി ഉണ്ടാവുക ഏകദേശം അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് കിട്ടിയ ആൻസർ അല്ല നോക്കേണ്ടത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത് നമ്മൾ സൈൻ എടുത്തിട്ട് ചെയ്തിട്ടാണ് കോസ് കിട്ടിയത് അപ്പൊ കോസ് പോയി നോക്കരുത് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത് സൈന് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കോസൈക്കും പോസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഇത് പ്ലസ് കോസ് 30 പ്ലസ് കോസ് 30 ഓക്കെ അതായത് പ്ലസ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം നിർബന്ധമല്ല നെഗറ്റീവ് ആണ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം അപ്പൊ പ്ലസ് ഞാൻ അങ്ങോട്ട് കൊടുത്തു ഇനി കോസ് 30 വാല്യൂ എത്രയാ നമ്മൾ ടേബിൾ പഠിച്ചിട്ട് സൈൻ 60 വാല്യൂ ആണ് കോസ് 30 വരിക സൈൻ 60 വാല്യൂ എത്രയാ √3/2 അപ്പൊ സൈൻ 120 വാല്യൂ എത്ര കിട്ടി √3/2 അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ പറഞ്ഞു ഇവിടെ മൈനസ് വരുന്നത് ആ കേസും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ചെയ്യൂല അപ്പൊ ഞാൻ ഓർന്നിട്ടിട്ട് ആ ഒരു കേസും കൂടി പറഞ്ഞുതരാം അപ്പൊ സൈൻ 120 നമുക്ക് എങ്ങനെ എഴുതാം സൈൻ 180 − 60 എന്ന് എഴുതാം 180 − 60 അപ്പൊ 180 × 60 കുറച്ചാൽ എത്ര കിട്ടുക 120 എന്നാണ് കിട്ടുക അപ്പൊ അത് സൈൻ 2 × 90 എന്ന് എഴുതാം 180 എന്നുള്ളത് നമുക്ക് 2 × 90 എന്ന് എഴുതാം −60 അപ്പൊ 2 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ് ഈവൻ നമ്പറാണ് ഈവൻ നമ്പറാണ് സൈൻ എന്തായിട്ട് തന്നെ ഇരിക്കും വരിക സൈൻ തന്നെ ഇരിക്കും വരിക സൈൻ ഇനി ഇവിടെ 60 എന്നുള്ള അക്യൂട്ട് ആംഗിൾ ആണ് 90 ഡിഗ്രിയിൽ കുറവാണ് അപ്പൊ തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 60 ആണ് അപ്പൊ ആ 60 എടുത്ത് എഴുതി ഇനി ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് പ്ലസ് വന്നു ഈ കേസിൽ കുറച്ച് എഴുതുമ്പോൾ മൈനസ് വന്നു ഓക്കെ അപ്പൊ മൈനസ് വരുന്ന കാര്യം നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഉള്ള സൈന് പ്ലസ് ആണോ മൈനസ് ആണോ എന്നാണ് അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ക്വാഡ്രന്റ് വെച്ചിട്ടാണ് നോക്കേണ്ടത് അപ്പൊ 2 × 90 പറഞ്ഞാല് 1 90 പറഞ്ഞാൽ ഇവിടെ എത്തി 2 × 90 പറഞ്ഞാൽ ഇവിടെ എത്തി ഓക്കെ അതിൽ നിന്ന് 60 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പിന്നോട്ടാ പോവുക കുറയ്ക്കുമ്പോൾ എപ്പോഴും അതേ ഈ ക്വാഡ്രന്റിൽ തന്നെ ഉണ്ടാവുക തൊട്ട് പിന്നിലുള്ള ഈ ഇപ്പൊ എത്തി നിൽക്കുന്ന അതേ ക്വാഡ്രന്റിൽ തന്നെ ആയിരിക്കും ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് 180 പറഞ്ഞാൽ അതിൽ നിന്ന് 60 കുറച്ച് കഴിഞ്ഞാലും സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത ക്വാഡ്രന്റിലേക്ക് പോകും അതാണ് ആ ടെക്നിക്കാണ് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ കുറച്ചപ്പോ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ ഇവിടെ തന്നെയാണ് 120 ഡിഗ്രി വരിക അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത് കിട്ടിയ സൈൻ അല്ല നോക്കേണ്ടത് നമ്മൾ തുടങ്ങിയ ക്വസ്റ്റ്യൻ ആണ് സൈൻ എന്താണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ് അപ്പൊ പ്ലസ് സൈൻ 60 പ്ലസ് സൈൻ 60 എത്രയാ √3/2 √3/2
answer root 3 by 2. Plus sign കൊടുക്കണമെന്നില്ല. അപ്പോൾ രണ്ട് വിധത്തിൽ ചെയ്താലും answer same ആണ് കിട്ടുക. അതാണ് ഇവിടെ plus or minus എന്ന് പറയുന്ന കേസ് നമ്മൾ ഇട്ട് ഫോർമുലയിൽ ചെയ്തത്. അതേമാതിരി answer കിട്ടുമ്പോഴും plus or minus ഇട്ടിട്ടുണ്ടാവും. അത് ചിലപ്പോൾ plus ആയിരിക്കും അല്ലെങ്കിൽ minus ആയിരിക്കും. അതാണ് അതിന്റെ ലോജിക്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഈ രണ്ട് കേസ് ചെയ്യില്ല. ഏതെങ്കിലും ഒരു വിധത്തിലായിരിക്കും ചെയ്യാം. ഓക്കേ അല്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മൾ cos 135 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോകും. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ cos 135 ഡിഗ്രി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡിഗ്രി ഒന്നും തരണമെന്നില്ല, ചിലപ്പോൾ cos 135 എന്നേ തരുള്ളൂ. അപ്പോൾ എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഇതിന് 90 മൾട്ടിപ്പിൾ ആക്കണം. അപ്പോൾ cos ഇൻറ്റു 1 ഇൻറ്റു 90 എന്നൊക്കെ വേണമെങ്കിൽ 2 ഇൻറ്റു 90 എന്ന് എഴുതാം. കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും 135 കിട്ടുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്ത് എഴുതണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ആംഗിൾ കിട്ടുന്ന വിധത്തിലുള്ള അക്യൂട്ട് ആംഗിൾ കിട്ടുന്ന വിധത്തിലും എഴുതണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 1 × 90 പ്ലസ് എത്ര ആഡ് ചെയ്യണം 90 135 ആവണമെങ്കിൽ 45 ഡിഗ്രി. അപ്പോൾ 45 ഒരു അക്യൂട്ട് ആംഗിൾ ആണ്. ഇവിടെ 1 എന്നാണ് കിട്ടിയത്. അപ്പോൾ കോസ് എന്തായിട്ട് മാറും? സൈൻ ആയിട്ട് മാറും. തീറ്റയുടെ സ്ഥാനത്ത് 45 ആണ്. അപ്പോൾ സൈൻ 45 എന്ന് കിട്ടി. ഇനി 1 എന്നുള്ളത് ഓഡ് നമ്പർ ആണ്, അതുകൊണ്ടാണ് കോസ് എന്തായത്, സൈൻ ആയത്. ഓക്കെ, ഇനി നമ്മൾ കോൺട്രൻറ് വരയ്ക്കണം. കാരണം ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം, അതിന് വേണ്ടിയിട്ടാണ് കോൺട്രൻറ് വരയ്ക്കുന്നത്. അപ്പോൾ കോൺട്രൻറ് വരച്ചു. കോൺട്രൻറ് വരച്ചു കഴിഞ്ഞാൽ ഒരു 90 വന്നാൽ ഇവിടെയാണ് 90 ഡിഗ്രി വരിക. ഇനി അതിലേക്ക് 45 ഡിഗ്രിയും കൂടി കൂട്ടി, അപ്പോൾ ഇവിടേക്ക് വന്ന് 135 എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് കോൺട്രൻറ്റിൽ ഈ കിട്ടിയ ആൻസർ അല്ല നോക്കേണ്ടത്, ഞാൻ വീണ്ടും പറയുകയാണ്, ആൻസർ അല്ല നോക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്. കോസ് എന്താണ് സെക്കൻഡ് കോൺട്രൻറ്റിൽ? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു നെഗറ്റീവ് കൊടുത്തു. സൈൻ 45 എത്രയാണ്? 1/√2. സൈൻ 45 എന്നാൽ 1/√2. സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? കോസ് 2 × 90, അപ്പോൾ 180 കിട്ടും. മൈനസ് എത്ര ചെയ്യണം? 180 എത്ര കുറച്ചാലാണ് കിട്ടുക? അങ്ങനെ, അതായത് ഞാനൊരു പറഞ്ഞുതരാം, നിങ്ങൾ നോക്കി നോക്കുക. 2 × 90 മൈനസ്, അപ്പോൾ 180 എത്ര കുറയ്ക്കണം? 40 കുറച്ചുണ്ടെങ്കിൽ 140 ആവുകയുള്ളൂ. അതിൽ നിന്ന് വീണ്ടും 5 കുറയ്ക്കണം, അപ്പോൾ 45 എന്ന് കിട്ടും. അപ്പോൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പറാണ്, കോസ് കോസ് എന്ന് തന്നെ കിട്ടും. കോസ് 45 എന്ന് കിട്ടും. പിന്നെ ഇത് നോക്കേണ്ട ഏത് കോൺട്രൻറ്റിലാണ് വരിക നോക്കണം. സെക്കൻഡ് കോൺട്രൻറ്റിലാണ്. സെക്കൻഡ് കോൺട്രൻറ്റിൽ കോസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് കോസ് 45 എന്ന് വരും. കോസ് 45 വാല്യൂ സൈൻ 45 വാല്യൂ സെയിം ആണ്, 1/√2 ആണ്. അപ്പോൾ മൈനസ് 1/√2 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ലോജിക്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ 300 എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം വന്ന്. അപ്പോൾ അവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ 300. അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം? നമ്മൾ ആദ്യം തന്നെ ഇതിനെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക 300-നെ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സൈൻ 3 × 90 എന്ന് കിട്ടും. 3 × 90 പറഞ്ഞാൽ 270 ആണ്. 270 എത്ര ആഡ് ചെയ്യണം? 300 ആവാൻ പ്ലസ് 30, അപ്പോഴേ അത് 300 ആവുള്ളൂ. ഓക്കെ, അപ്പൊ 3 എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് നമ്പറാണ്? ഓഡ് നമ്പർ, ഒറ്റ സംഖ്യയാണ്. അപ്പൊ സൈൻ എന്തായിട്ടാണ് വരിക? കോസ് ആയിട്ട് മാറും. തീറ്റയുടെ സ്ഥാനം എന്താ? 30 ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഏത് കോൺട്രൻറ്റിലാണ് വരിക. അപ്പൊ നമ്മൾ കോൺട്രൻറ്റ് വരച്ചു നോക്കുക. കോൺട്രൻറ്റ് വരച്ചു. ഒരു 90 തന്നെ അവിടെ എത്തി. ഒരു 90 തന്നെ അവിടെ എത്തി. 2 90 തന്നെ അവിടെ എത്തും. 3 90 തന്നെ അവിടെ എത്തി. ഓക്കെ, 3 90 തന്നെ 270 ഇവിടെ എത്തി. പ്ലസ് 30 ആണ്. അപ്പൊ ഏത് കോൺട്രൻറ്റിലേക്ക് പോകും? പ്ലസ് ചെയ്യാന്നാ എപ്പോഴും അടുത്ത കോൺട്രൻറ്റിലേക്ക് പോകും. മൈനസ് ചെയ്യാന്നാ അതേ കോൺട്രൻറ്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത കോൺട്രൻറ്റിലേക്ക് പോയി. അപ്പൊ ഇത് ഏത് കോൺട്രൻറ്റാ? ഫോർത്ത് കോൺട്രൻറ്റ് ആണ്. ഫോർത്ത് കോൺട്രൻറ്റില് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്, ഇതല്ല. കോസ് ഒന്ന് പോയി നോക്കരുത്. ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ ആണ്. ഫോർത്ത് കോൺട്രൻറ്റിൽ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ മൈനസ് കൊടുക്കണം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് കോസ് 30 ആണ്. എത്ര? സൈൻ 60 വാല്യൂ ആണ്. അതായത് √3/2. √3/2 സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിൾ ആണ് കാര്യം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ടാൻ 150 ഡിഗ്രി ഇത്രയാണ് കാണാൻ പോകുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ആദ്യം? ടാൻ 1 × 90, ഒരു 90 150 പോകുള്ളൂ, അതുകൊണ്ടാണ് 1 × 90 എഴുതാൻ കാരണം. ഇനി എത്ര ആവണം? 150 കിട്ടണം. എത്ര ആഡ് ചെയ്യണം? പ്ലസ് 60. അപ്പൊ 1 കിട്ടിക്കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. ടാൻ എന്തായി മാറും? കോട്ട് 60 കിട്ടി. കോട്ട് 60 കിട്ടി. ഇനി ഇത് നോക്കേണ്ട ഏത് കോൺട്രൻറ്റിലാണ് വരിക. അപ്പൊ നമ്മൾ കോൺട്രൻറ്റ് വരയ്ക്കുന്നു. ഫസ്റ്റ് കോൺട്രൻറ്റ് ഒരു 90 ആവുന്നതിൽ ഫസ്റ്റ് കോൺട്രൻറ്റ് പ്ലസ് 60 ആണ്. സെക്കൻഡ് കോൺട്രൻറ്റിലേക്ക് പോയി. സെക്കൻഡ് കോൺട്രൻറ്റിലേക്ക് നമ്മൾ ആംഗിൾ വരിക. സെക്കൻഡ് കോൺട്രൻറ്റിൽ ടാൻ ആണ് നോക്കേണ്ടത്, കോട്ടല്ല നോക്കേണ്ടത്. സെക്കൻഡ് കോൺട്രൻറ്റിൽ ടാൻ എന്താണ്? നെഗറ്റീവ് ആണ്. കാരണം സൈനും കൊസൈക്കും ആണ് അവിടെ പോസിറ്റീവ് ഉള്ളത്. അതുകൊണ്ട് മൈനസ് കോട്ട് 60 ഈക്വൽ ടു മൈനസ്. അപ്പൊ കോട്ട് 60 വാല്യൂ പെട്ടെന്ന് ആലോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക?
tan 60 നോക്ക ഇനി tan 60 നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ sin 60 എത്രയാണ് ആദ്യം എഴുതി നോക്ക sin 60 എത്രയാ √3/12 അതിന്റെ ചോടെ തന്നെ നമ്മൾ എന്തിന്റെ 60 എഴുതണ്ട cos 60 എഴുതണ്ട cos 60 എത്രയാ നമ്മൾ പഠിച്ചു 1/2 ആണ് അപ്പോൾ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു പോയിട്ട് നമുക്ക് √3/1 കിട്ടും അപ്പോൾ √3/1 എന്ന് പറയുന്നത് tan ന്റെ വാല്യൂ ആണ് tan 60 ന്റെ വാല്യൂ ആണ് നമുക്ക് cos 60 ന്റെ വാല്യൂ കിട്ടണ്ട അപ്പോൾ എന്താ ചെയ്യേണ്ടത് തിരിച്ചിടണം അപ്പോൾ 1/√3 1/√3 -1/√3 ആണ് tan 150 യുടെ വാല്യൂ സിമ്പിൾ അല്ലേ ഓക്കേ അപ്പോൾ ഞാൻ ബോർഡിൽ രണ്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് അത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഓക്കേ അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് cosec 120 ആണ് cosec 120 എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ എഴുതണം cosec 1 × 90 +30 ഇപ്പോൾ എല്ലാവർക്കും എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു 90 120 ൽ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് ഇനി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്പറാണ് ഓടി നമ്പർ ആണ് ഓടി നമ്പർ ആയതുകൊണ്ട് cosec എന്തായിട്ടാണ് മാറുക അത് നമ്മൾ അറിയണം cosec എന്തായിട്ട് മാറും cosec sec ആയിട്ടാണ് മാറുക ഓടി നമ്പർ ആകുമ്പോൾ അത് അറിഞ്ഞിരിക്കണം sec തീറ്റ എന്ന് വരും തീറ്റയുടെ സ്ഥാനത്ത് 30 ആണ് അപ്പോൾ 30 എന്ന് വരും ഇനി നേരത്തെ ക്വാഡ്രന്റിലാണ് വരിക അതിനുവേണ്ടി നമ്മൾ ക്വാഡ്രന്റ് വരയ്ക്കുക ഒരു 90 ആണ് അവിടെ എത്തും പിന്നെ +30 എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റിലേക്ക് പോകും അപ്പോൾ ഈ ക്വാഡ്രന്റിലാണ് വരിക അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് മനസ്സിലായി സെക്കൻഡ് ക്വാഡ്രന്റിലെ sec നല്ല പോയി നോക്കണ്ടേ നമ്മൾ കിട്ടിയ ഉത്തരം പോയി നോക്കി സൈൻ കൊടുക്കരുത് തെറ്റിപ്പോവും ക്വസ്റ്റ്യൻ cosec ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ cosec എന്താണ് പോസിറ്റീവ് ആണ് അപ്പോൾ ഇത് പ്ലസ് sec 30 എന്ന് കിട്ടും കാരണം സെക്കൻഡ് ക്വാഡ്രന്റിലെ sec ഉം സൈനും അല്ലെങ്കിൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയ സോറി sec അല്ല സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയ cosec ഉം ആണ് പോസിറ്റീവ് അപ്പോൾ നമുക്ക് ഇവിടെ cosec ആണ് നമ്മൾ ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കാനുള്ള കാരണം അപ്പോൾ പോസിറ്റീവ് കൊടുത്തു ഇനി ദാറ്റ്സ് ഈക്വൽ ടു സീക്ക് തേർട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്തിനെ തിരിച്ചിടുമ്പോഴാണ് നമുക്ക് സീക്ക് എന്ന് കിട്ടുന്നത് കോസിനെ തിരിച്ചിടുമ്പോഴാണ് അപ്പോൾ കോസ് 30 വാല്യൂ എത്രയാണെന്ന് നോക്കുക കോസ് 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈൻ 60 വാല്യൂ ആണ് √3/2 ആണ് അപ്പോൾ തിരിച്ചിട്ട് എന്താ വരിക 2/√3 എന്ന് വരും അപ്പോൾ സീക്ക് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2/√3 ഇവിടെ പ്ലസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്ലസ് കൊടുത്തത് പ്ലസ് കൊടുക്കണമെന്നില്ല അപ്പോൾ 2/√3 ആൻസർ 2/√3 സിമ്പിൾ അല്ലേ വളരെ സിമ്പിളാണ് ആ ലോജിക് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി ഇത് നോക്കിക്കേ കോട്ട് 750 ആണ് കോട്ട് 750 ആണ് അപ്പോൾ അതിനെങ്ങനെ മാറ്റി എഴുതണം കോട്ട് എത്ര 90 പോവും അതാണ് അറിയേണ്ടത് ആ അറിയാത്തവർ എന്ത് ചെയ്യുക 750 ÷ 90 ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 9 × 8 = 72 8 തവണ പോവും 8 × 90 എന്ന് കിട്ടും പ്ലസ് അപ്പോൾ അത് 720 എന്നേ കിട്ടുള്ളൂ പ്ലസ് 30 കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താവുള്ളൂ 750 എന്നുള്ളൂ അതുകൊണ്ടാണ് +30 എന്ന് എഴുതിയത് ഇനി നോക്കേണ്ടത് ഇവിടെ എന്ത് നമ്പറാ ഈവൻ നമ്പറാണ് ഈവൻ നമ്പർ ആണെങ്കിൽ കോട്ട് എന്ത് തന്നെയായിരിക്കും കോട്ട് തന്നെയാണ് വരിക ഇരട്ട സംഖ്യ ആകുമ്പോൾ അതേ ഫംഗ്ഷൻ തന്നെയാണ് വരിക ഞാൻ പറഞ്ഞു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെയാണ് വരിക അപ്പൊ കോട്ട് 30 എന്ന് എഴുതി ഇനി നോക്കേണ്ടത് ഏത് ക്വാഡ്രന്റിലാണ് അപ്പോഴേക്കും നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവുക ആകെ 4 ക്വാഡ്രന്റ് അല്ലേ ഉള്ളൂ അങ്ങനെയല്ല നോക്കേണ്ടത് ആദ്യത്തെ ക്വാഡ്രന്റ് തന്നെ ഇവിടെ എത്തി 1 ഒരു 90 രണ്ടാമത്തെ 90 തന്നെ ഇവിടെ എത്തി മൂന്നാമത്തെ 90 തന്നെ ഇവിടെ എത്തി നാലാമത്തെ 90 പറഞ്ഞാൽ ഇവിടെ എത്തി വീണ്ടും അഞ്ചാമത്തെ 90 പറഞ്ഞാൽ ഒന്നിന്റെ അങ്ങോട്ട് തന്നെ പോവുക വീണ്ടും ആറാമത്തെ 90 പറഞ്ഞാൽ ഇവിടെ എത്തി ഏഴാമത്തെ 90 പറഞ്ഞാൽ ഇവിടെ എത്തി എട്ടാമത്തെ 90 പറഞ്ഞാൽ ഇവിടെ എത്തി അതായത് ഫോർത്ത് ക്വാഡ്രന്റിലാണ് 8 90 അറിയുമ്പോൾ വരുന്നത് +30 അപ്പൊ +30 പറയുമ്പോൾ അടുത്ത ക്വാഡ്രന്റിലേക്ക് പോകും ഇവിടെ വരും അപ്പൊ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ഇത് തേർഡ് ക്വാഡ്രന്റ് ഇത് ഫോർത്ത് ക്വാഡ്രന്റ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ എത്തി കറങ്ങിയിട്ട് അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എന്താണ് പോസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അത് നോക്കിയിട്ടാണ് സൈൻ കൊടുക്കേണ്ടത് പ്ലസ് തന്നെയായിരിക്കും ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിലും ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും അതുകൊണ്ടാണ് പ്ലസ് കൊടുത്തത് ഇനി കോട്ട് 30 വാല്യൂ നമ്മൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യാം ടാൻ 30 വാല്യൂ നോക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് കോട്ട് 30 കിട്ടിയില്ലെന്ന് നോക്കേണ്ടത് ടാൻ 30 വാല്യൂ ആണ് അപ്പൊ ടാൻ 30 വാല്യൂ എത്രയാണ് 1/√3 എന്നാണ് വരിക 1/√3 എന്നാണ് അപ്പൊ ഇവിടെ 1/√3 എന്നുള്ള ടാൻ 30 വാല്യൂ ആണ് ഇത് എന്തിന്റെ വാല്യൂ ആണ് ടാൻ 30 വാല്യൂ ആണ് അപ്പൊ തിരിച്ചിടണം തിരിച്ചിട്ട് എന്താ കിട്ടുക √3/1 അതായത് +√3/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് √3 കിട്ടും കോട്ട് 750 വാല്യൂ √3 സിമ്പിൾ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇനിയുള്ള പ്രോബ്ലത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ ചെറിയ ഫോർമുല അറിഞ്ഞിരിക്കണം അപ്പൊ ആ ഫോർമുല മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്താണ് അങ്ങനെ വരാൻ കാരണം എന്താന്നൊക്കെയുള്ള പലർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പൊ അത് എങ്ങനെ വരുന്നെന്നും കൂടി ഉള്ളതെന്ന് ഞാൻ സൂചിപ്പിക്കാം അപ്പൊ അത് ആ ട്രിക്കും കൂടി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും അപ്പൊ അത് എങ്ങനെയാ നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്
reduction formula for minus theta എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് minus theta ശരിക്കും ഈ minus theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരിക്കും minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ എന്താ മനസ്സിലാക്കി നമ്മൾ minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് 0 ന്റെ അകത്തുന്ന് 2 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്താ വരുന്നത് minus 2 എന്നുണ്ട് 0 ന്റെ അകത്തുന്ന് 2 കുറയ്ക്കുമ്പോഴാണ് minus 2 എന്നുണ്ട് അതേപോലെ minus theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം 0 ന്റെ അകത്തുന്ന് 0 ന്റെ അകത്തുന്ന് minus theta ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുന്നത് minus theta എന്ന് കിട്ടുന്നത് ആ ഒരു കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത് ഫോർമുല अब नमक ओडाणोन पशे ट्रिग्नोमेट्रिक फंक्शन रिडक्ष फोमुला वाले इंपॉर्टेंट आई प्रॉब्लम अत्यावश्यम क्यों या डीटेल ओके अब या आद्य साइन ऑफ माइनस थीटा माइनस थीटा रिडक्ष फोमुला साइन ऑफ माइनस थीटा अगर साइन ऑफ माइनस थीटा साइन ऑफ माइनस थीटा साइन ऑफ सीरो माइनस थीटा sin of minus theta അറിയണം ആ ലോജിക് അറിയണം ഓക്കേ ഇനി നമുക്ക് ഇവിടെ 0 നെ നമുക്ക് 90 നെ മൾട്ടിപ്ലൈ ആക്കാം എങ്ങനെ എഴുതാ sin 0 into 90 എന്ന് ആക്കാം 0 into 90 എന്ന് എന്തിനാണ് 0 ആണ് minus theta ആണ് ഇനി 0 എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് നമ്പർ ആണ് അത് അറിയണം 0 2 4 അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട സംഖ്യയാണ് 0 2 4 അങ്ങനെയാണ് ഇരട്ട സംഖ്യ ആര് ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2 4 6 അങ്ങനെ പോയിരുന്നു 0 എന്തെന്നാണ് ഈവൻ നമ്പർ ആണ് ഇരട്ട സംഖ്യയാണ് അപ്പോൾ സൈൻ എന്തായിട്ട് മാറും സൈൻ ആയിട്ട് തന്നെ മാറും സൈൻ എന്ന് കിട്ടി അക്യൂട്ട് ആംഗിളിന്റെ സ്ഥലത്ത് എന്താണ് തീറ്റ ആണ് ആ തീറ്റ എന്ന് കൊടുത്തു ഇനി നമ്മൾ ഇതിന്റെ ക്വാഡ്രന്റ് ആണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ക്വാഡ്രന്റ് വെച്ചു 0 ഇൻടു 90 എന്നാ 0 ഡിഗ്രിയിൽ ഇവിടെ തന്നെ ഇരിക്കും ഇവിടെയാണ് 0 ഡിഗ്രി ഉണ്ടാവുക അതൊക്കെ നമ്മൾ പഠിപ്പിച്ചാണ് അതിന്റെ അകത്തുന്ന ഒരു അക്യൂട്ട് ആംഗിൾ കുറയ്ക്കുക അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 90 ഡിഗ്രിയിൽ കുറവും 0 ഡിഗ്രിയിൽ കൂടുതലുള്ള ഒരു ആംഗിൾ ആയിരിക്കും അപ്പോൾ കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പിന്നോട്ടാ പോവുക അപ്പോൾ ഏത് ക്വാഡ്രന്റിലേക്കാ ഏത് ക്വാഡ്രന്റിലേക്കും ഫോർത്ത് ക്വാഡ്രന്റിൽ ഫോർത്ത് ക്വാഡ്രന്റിലെ സൈനിന്റെ നമ്മൾ കിട്ടിയ ഉത്തരമല്ല സ്റ്റാർട്ടിംഗ് ആണ് സൈനിന്റെ സൈൻ എന്താണ് ഫോർത്ത് ക്വാഡ്രന്റിൽ ഫോർത്ത് ക്വാഡ്രന്റിൽ ഏതാ പോസിറ്റീവ് കോസും സീക്കും ആണ് പോസിറ്റീവ് അപ്പോൾ ഇവിടെ സൈൻ എന്തായിരിക്കും നെഗറ്റീവ് അപ്പോൾ മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ അങ്ങനെ ഓർത്തിരിക്കണം ആ ഫോർമുല അങ്ങനെ ഭാഗമായിട്ട് പഠിച്ചിരിക്കണം സൈൻ ഓഫ് മൈനസ് തീറ്റ എന്നാൽ മൈനസ് സൈൻ തീറ്റ ഇനി രണ്ടാമത്തെ കോസ് ഓഫ് മൈനസ് തീറ്റ ഇതേപോലെ തന്നെ എന്താ ചെയ്യുക കോസ് ഓഫ് സീറോ മൈനസ് തീറ്റ അതായത് കോസ് ഓഫ് സീറോ ഇൻറ്റു 90 മൈനസ് തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണ് അപ്പോൾ നമുക്ക് കോസ് തന്നെ കിട്ടും കോസ് തീറ്റ എന്ന് കിട്ടി അപ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് കുറച്ച് കഴിഞ്ഞാൽ പോവുക ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് നമ്മൾ കിട്ടിയ ആൻസർ എല്ലാം ഇവിടെയാണ് നോക്കേണ്ടത് കോസിന്റെ സൈൻ എന്താ ഫോർത്ത് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ് അപ്പോൾ എന്ത് കിട്ടി കോസ് തീറ്റ അപ്പോൾ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ വെറും കോസ് തീറ്റ ആണ് പ്ലസ് കോസ് തീറ്റ എന്നാണ് പ്ലസ് കോസ് തീറ്റയ്ക്ക് നമ്മൾ പ്ലസ് കൊടുക്കണമെന്നില്ല അപ്പോൾ കോസ് ഓഫ് മൈനസ് തീറ്റ എന്നാൽ കോസ് തീറ്റ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്നാൽ മൈനസ് സൈൻ തീറ്റയാണ് മറക്കരുത് ഇനി മൂന്നാമത്തെ tan ഓഫ് മൈനസ് തീറ്റ tan ഓഫ് മൈനസ് തീറ്റ അപ്പോൾ എന്താ വരണം tan ഓഫ് 0 മൈനസ് തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു tan ഓഫ് 0 ഇൻടു 90 മൈനസ് തീറ്റ ആക്കി 0 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണ് അപ്പോൾ നമുക്ക് tan എന്ന് കിട്ടി tan തീറ്റ എന്ന് കിട്ടി tan തീറ്റ എന്ന് കിട്ടി ഇനി നോക്കേണ്ടത് ഫോർത്ത് ക്വാഡ്രന്റിലാണ് 0 ഇൻടു 90 എന്നാൽ 0 ആണ് 0 എന്ന അക്യൂട്ട് ആംഗിൾ കുറച്ചാൽ ഫോർത്ത് ക്വാഡ്രന്റിൽ തന്നെയാണ് വരിക ഫോർത്ത് ക്വാഡ്രന്റിൽ tan എന്താണ് നെഗറ്റീവ് ആണ് ഇവിടെ കോസും സീക്കും മാത്രമാണ് പോസിറ്റീവ് അപ്പോൾ ഇവിടെ മൈനസ് കൊടുത്തു അപ്പോൾ ടാൻ ഓഫ് മൈനസ് തീറ്റ എന്താണ് മൈനസ് ടാൻ തീറ്റ ടാൻ ഓഫ് മൈനസ് തീറ്റ എന്താണ് മൈനസ് ടാൻ തീറ്റ ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി ഇതേ രീതിയിൽ കാണണമെന്നില്ല ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അടുത്ത് കാണാം ഞാൻ അതിനുള്ള ട്രിക്ക് പറഞ്ഞുതരാം നമ്മൾ ഇതേമാതിരി ചെയ്ത് കണ്ടുപിടിക്കണമെന്നില്ല ഇതേപോലെ ചെയ്ത് കണ്ടുപിടിക്കേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്ത് കണ്ടുപിടിക്കാം
അപ്പോൾ സൈനിനെ തിരിച്ചിടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് കോസൈക്ക് തീറ്റ കിട്ടുന്നത് അത് നമ്മൾ എല്ലാവരും പഠിച്ചതാണ് അപ്പോൾ കോസൈക്ക് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും 1 ബൈ സൈൻ ഓഫ് മൈനസ് തീറ്റ ആയിരിക്കും ഞാൻ പറഞ്ഞു സൈനിന്റെ വാല്യൂ തിരിച്ചിടുമ്പോഴാണ് കോസൈക്ക് തീറ്റ കിട്ടുന്നത് അപ്പോൾ 1 ബൈ സൈൻ തീറ്റ ചെയ്താലാണ് കോസൈക്ക് തീറ്റ കിട്ടുക അപ്പോൾ കോസൈക്ക് ഓഫ് മൈനസ് തീറ്റ എന്ന് എന്തായിരിക്കും 1 ബൈ സൈൻ ഓഫ് മൈനസ് തീറ്റ ആയിരിക്കും അപ്പോൾ അത് എന്തായിരിക്കും 1 ബൈ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് എന്താണ് മൈനസ് സൈൻ തീറ്റ ആണ് മൈനസ് സൈൻ തീറ്റ ആണ് അപ്പോൾ ആ മൈനസ് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊടുത്തു 1 ബൈ സൈൻ തീറ്റ എന്ന് എന്താണ് കോസൈക്ക് തീറ്റ 1 ബൈ സൈൻ തീറ്റ എന്നാൽ കോസൈക്ക് തീറ്റ സിമ്പിൾ അല്ലേ സിമ്പിളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതിന് നമുക്ക് കോൺട്രന്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കോൺട്രന്റിൻ്റെ ഒന്ന് മാച്ചിട്ട് ഇവിടെയൊക്കെ എഴുതാം ബാക്കിയുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സീക്ക് ഓഫ് മൈനസ് തീറ്റ ആണ് അഞ്ചാമത്തെ നമ്മൾ കാണാൻ പോകുന്നത് സീക്ക് ഓഫ് മൈനസ് തീറ്റ ആണ് സീക്ക് ഓഫ് മൈനസ് തീറ്റ അപ്പൊ സീക്ക് ഓഫ് മൈനസ് തീറ്റ നമുക്ക് അതിനെ വൺ ബൈ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് എഴുതാം കാരണം കോസിനെ തിരിച്ചിടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് സീക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ വൺ ബൈ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് എഴുതി ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് കോസ് തീറ്റ ആണ് കോസ് തീറ്റ ആണ് അപ്പൊ വൺ ബൈ കോസ് തീറ്റ എന്താ സീക്ക് തീറ്റ അപ്പൊ സീക്ക് ഓഫ് മൈനസ് തീറ്റ എന്നാലും സീക്ക് തീറ്റ ആയിരിക്കും കോസൈക്ക് ഓഫ് മൈനസ് തീറ്റ എന്നാലും മൈനസ് കോസൈക്ക് തീറ്റ ആയിരിക്കും ഇനി ലാസ്റ്റ് വൺ കോട്ട് ഓഫ് മൈനസ് തീറ്റ അപ്പൊ എന്തിനെ തിരിച്ചിടുമ്പോഴാണ് കോട്ട് കിട്ടുന്നത് ടാനെ അപ്പൊ നമുക്ക് വൺ ബൈ ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ന് എഴുതാം വൺ ബൈ ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ന് എഴുതാം ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ടാൻ ഓഫ് മൈനസ് തീറ്റ നമുക്ക് എന്താ കിട്ടിയത് മൈനസ് ടാൻ തീറ്റ എന്നാണ് അപ്പൊ മൈനസ് ടാൻ തീറ്റ എന്നാക്കാം അപ്പൊ ഈ മൈനസ് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊടുത്തു വൺ ബൈ ടാൻ തീറ്റ എന്താണ് കോട്ട് തീറ്റ കോട്ട് തീറ്റ സിമ്പിൾ അല്ലേ അപ്പൊ ഇത്രയേ ഉള്ള കാര്യം ഈ ആറ് ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിരിക്കണം ഇത് അറിയുമെങ്കിൽ നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട് ഇനിയുള്ള ബാക്കിയുള്ള പ്രോബ്ലം ചെയ്യാം അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ് സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ ടാൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈ മൂന്നെണ്ണം പഠിക്കുക നമുക്ക് ഈ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞാണ് ഈ മൂന്നെണ്ണം പഠിക്കുക അതായത് സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ ടാൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ ഓക്കെ ഇനി നോക്കിയാൽ മതി സൈൻ്റെ റെസിപ്രോക്കൽ എന്താ വരിക കോസൈക്ക് ആണ് അപ്പൊ കോസൈക്ക് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലും മൈനസ് കോസൈക്ക് തീറ്റ ആയിരിക്കും അതേമാതിരി കോസിന്റെ റെസിപ്രോക്കൽ എന്താ വരിക സീക്ക് ആണ് അപ്പൊ കോസ് ഓഫ് മൈനസ് തീറ്റ പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ സീക്ക് ഓഫ് മൈനസ് തീറ്റയും പോസിറ്റീവ് ആയിരിക്കും സീക്ക് തീറ്റ എന്നായിരിക്കും ഉത്തരം വരിക അതേമാതിരി ടാൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ എന്നാണ് കിട്ടുന്നത് അപ്പോൾ ടാൻ്റെ റെസിപ്രോക്കൽ എന്താണ് കോട്ട് ആണ് അപ്പൊ കോട്ട് ഓഫ് മൈനസ് തീറ്റ എന്തായിരിക്കും മൈനസ് കോട്ട് തീറ്റ എന്നായിരിക്കും അങ്ങനെയാണ് ബാക്കിയുള്ള മൂന്നെണ്ണം കിട്ടുന്നത് സിമ്പിൾ അല്ലേ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഇതേപോലെ നമുക്ക് റിഡക്ഷൻ ഫോർമുല ഫോർ പ്ലസ് തീറ്റ കാണാം അപ്പം നമുക്ക് ഇവിടെ വരിക പ്ലസ് തീറ്റ പറയുമ്പോൾ സീറോ പ്ലസ് തീറ്റ എന്നാക്കാം പിന്നെ റിഡക്ഷൻ ഫോർമുല ഫോർ നയൻറ്റി മൈനസ് തീറ്റ എഴുതാം സീറോ എന്ന് പറയാം നയൻറ്റി മൈനസ് തീറ്റ ഉണ്ടോ റിഡക്ഷൻ ഫോർമുല ഫോർ നയൻറ്റി പ്ലസ് തീറ്റ എഴുതാം അതേമാതിരി റിഡക്ഷൻ ഫോർമുല ഫോർ വൺ എയ്റ്റി പ്ലസ് തീറ്റ എഴുതാം റിഡക്ഷൻ ഫോർമുല ഫോർ വൺ എയ്റ്റി മൈനസ് തീറ്റ എഴുതാം അങ്ങനെ നയൻറ്റീൻ്റെ മൾട്ടിപ്ലൈ വെച്ചും കൊണ്ടുള്ള നമുക്ക് ഒരുപാട് റിഡക്ഷൻ ഫോർമുല അതേമാതിരി എഴുതാൻ പറ്റും അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക ടെക്നിക്ക് എങ്ങനെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം ഇതാണ് സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈഹാർട്ട് ആയിരിക്കണം മൈനസ് സൈൻ തീറ്റ ആണ് കോസ് ഓഫ് മൈനസ് തീറ്റ എന്നാൽ കോസ് തീറ്റ ആണ് ടാൻ ഓഫ് മൈനസ് തീറ്റ എന്നാൽ മൈനസ് ടാൻ തീറ്റ ആണ് ഈ മൂന്നെണ്ണമെങ്കിലും വ്യക്തമായി അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോവാണ് എല്ലാവരും റെഡി അല്ലേ അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് ക്വസ്റ്റ്യൻ ഇതാണ് സൈൻ ഓഫ് മൈനസ് ടു ട്വന്റി ഫൈവ് സൈൻ ഓഫ് മൈനസ് ടു ട്വന്റി ഫൈവ് അപ്പൊ നമുക്ക് ഓർമ്മ വരേണ്ട ഫോർമുല അതാണ് സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് സൈൻ തീറ്റ എന്നാണ് ഈ ഒരു ഫോർമുല നമുക്ക് ഓർമ്മ വരണം ഇവിടെ മൈനസ് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇത് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും ഇതിന് നമുക്ക് സൈൻ ഓഫ് മൈനസ് ടു ട്വന്റി ഫൈവ് എന്നുള്ളതിനെ നമുക്ക് മാറ്റിയിട്ട് ഉള്ളിൽ മൈനസ് വന്നപ്പം തീറ്റന്റെ കൂടെ മൈനസ് വന്നത് മൈനസ് പുറത്തെടുത്തു സൈൻ തീറ്റ എന്നാണ് എഴുതി അപ്പൊ മൈനസ് സൈൻ ടു ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞു മൈനസ് സൈൻ ടു ട്വന്റി ഫൈവ് അപ്പൊ ഈ ഒരു ട്രിക്കാണ് അറിയേണ്ടത് ഇത് ഈക്വൽ ടു മൈനസ് ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് സൈൻ ടു ട്വന്റി ഫൈവിൽ എത്ര നയൻറ്റി ഉണ്ട് അത് ടു ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ നയൻറ്റി ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കിട്ടും ടു എന്ന് കിട്ടും ടു ഇൻറ്റു നയൻറ്റി ടു ഇൻറ്റു നയൻറ്റി പറഞ്ഞാൽ വൺ എയ്റ്റി ഇനി വൺ എയ്റ്റിയിലേക്ക് എത്ര ആഡ് ചെയ്യണം ഫോർട്ടി ഫൈവ് ആഡ് ചെയ്യണം ഫോർട്ടി ഫൈവ് ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ടു ട്വന്റി ഫൈവ് കിട്ടുള്ളൂ ഓക്കെ ദാറ്റ്സ് ഈക്വൽ ടു ഈ മൈനസ് തന്നെ അവിടെ തന്നെ കൊടുത്തു ഇനി നോക്കട്ടെ ഇവിടെ ഇരട്ട സംഖ്യയാണ് ടു എന്ന് പറഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് ഇരട്ട സംഖ്യയാണ് ഈവൻ നമ്പറുകൾ അപ്പൊ സൈൻ സൈൻ തന്നെ ഇട്ടു സൈൻ
തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ 45 ആണ്. അപ്പോൾ സൈൻ 45. ഇനി നോക്കേണ്ടത് ഇത് ഏത് ക്വാഡ്രന്റിലാണ് നോക്കണം. നെക്സ്റ്റ് നമ്മുടെ ക്വാഡ്രന്റ് ആണ്. അപ്പോൾ 2 90, ഇവിടെ ഒരു 90, ഇവിടെ എത്തുമ്പോൾ 2 90 പ്ലസ് 45 എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റിലേക്കാണ് വരിക, തേർഡ് ക്വാഡ്രന്റിൽ. തേർഡ് ക്വാഡ്രന്റിൽ നമ്മൾ കിട്ടിയ ആൻസർ എല്ലാം നമ്മുടെ ചെയ്യാൻ തുടങ്ങിയ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. കാരണം തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും ആണ് പോസിറ്റീവ്. അപ്പോൾ വീണ്ടും ഒരു നെഗറ്റീവ് വരും. അപ്പോൾ രണ്ട് നെഗറ്റീവ് എന്താണെന്നുള്ള ഡൗട്ട് വരരുത്. ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് സൈൻ ഓഫ് -225 എന്നുള്ളതിലെ ആ മൈനസ് ആണ് പുറത്തേക്ക് വന്നത്. പിന്നത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് ഏത് ക്വാഡ്രന്റിലാണ് നോക്കിയിട്ട് അത് കൊടുക്കുന്ന നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റു എന്നാണ്. രണ്ട് നെഗറ്റീവിൻ്റെ ഇടയിലുള്ള സൈൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയി മാറും. അപ്പോൾ സൈൻ 45 എന്ന് പറയും. സൈൻ 45 എത്രയാണ്? 1/√2 പ്ലസ് 1/√2. അതാണ് നമ്മളെ ആൻസർ. അത് പ്ലസ് 1/√2 എന്ന് എഴുതാൻ 1/√2 സിംപ്ലി 1/√2 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ അല്ലേ? പക്ഷേ ഈ ഒരു ഫോർമുല അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ തീറ്റ. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോസ് ഓഫ് -840. കോസ് ഓഫ് -840. അപ്പോൾ നമ്മൾ അവിടെ ഓർത്തിരിക്കുന്ന ഫോർമുല എന്താണ്? കോസ് ഓഫ് മൈനസ് തീറ്റ എന്നുള്ള ഫോർമുലയാണ്. കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ ആണ്. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ഈ ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിഡക്ഷൻ ഫോർമുല ഫോർ മൈനസ് തീറ്റ ഞാൻ പഠിപ്പിച്ചത്. അത് നന്നായി ബൈഹാർട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കോസ് ഓഫ് -840 എന്നുള്ളതിനെ എന്താക്കി മാറ്റണം? കോസ് 840. കാരണം ഈ മൈനസ് പോയി, ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള മൈനസ് പോയിട്ട് കോസ് തീറ്റ നോക്കി, അതേമാതിരി ഉള്ളിലുള്ള മൈനസ് പോയിട്ട് കോസ് 840 നോക്കി. ഇനി ഈ കോസ് 840 നമ്മൾ 90 മൾട്ടിപ്പിൾ ആക്കണം. അതിനുവേണ്ടി കോസ് ഓഫ് എത്ര 90 പോകും അത് അറിയാത്തവരുണ്ടെങ്കിൽ 840/90 ചെയ്ത് നോക്കുക. 9 തവണയാണ് പോവുക. 9 × 90 9 × 9 പറഞ്ഞാൽ 81 കിട്ടും. 81 എന്ന് കിട്ടും. ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 810. ഇവിടെ 840 എന്നാണ്. അപ്പൊ എത്ര ആഡ് ചെയ്യണം? പ്ലസ് 30. ഇനി 9 എന്നുള്ളത് എന്ത് നമ്പറാണ്? ഓഡ് നമ്പർ, ഒറ്റ സംഖ്യയാണ്. അപ്പൊ കോസ് എന്താവും? സൈൻ ആയി. സൈൻ തീറ്റ എന്നുള്ള അടുത്ത് 30 ആണ്. അപ്പൊ 30 എന്ന് ചെയ്യും. ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് നോക്കണം? ആ ക്വാഡ്രന്റ് നോക്കാം. നമ്മൾ ക്വാഡ്രന്റ് വരയ്ക്കുക. ഒരു 90 തന്നെ ഇവിടെ എത്തുമ്പോൾ ഇത് 0 ഡിഗ്രി ആണ്. അപ്പൊ ഒരു 90 തന്നാൽ ഇവിടെ നിന്ന് ഇവിടെ എത്തിയല്ലോ. 2 90 തന്നെ ഇവിടെ എത്തി. 3 90 തന്നാൽ ഇവിടെ എത്തി. 4 90 തന്നെ ഇവിടെ എത്തി. 5 90 തന്നെ വീണ്ടും ഇവിടെ എത്തേണ്ടി എത്തി. 6 90 തന്നാൽ ഇവിടെ എത്തി. 7 90 തന്നാൽ ഇവിടെ എത്തി. 8 90 തന്നാൽ ഇവിടെ എത്തി. 9 90 തന്നാൽ ഇവിടെ എത്തി. 9 90 പ്ലസ് 30 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. 9 90 അറിയുമ്പോൾ ഒരു 30 ഡിഗ്രി പോയാൽ അങ്ങോട്ട് പോയി, ഈ ക്വാഡ്രന്റിലേക്ക് പോയി. അത് ഏത് ക്വാഡ്രന്റ് ആണ്? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മളെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്, സൈൻ നോക്കരുത്. ഈ സൈൻ അല്ല നോക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ കോസിലാണ്. അപ്പോൾ കോസ് എന്താണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അവിടെ നെഗറ്റീവ് കൊടുക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ്, സൈനും കോസിക്കും മാത്രമാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് കൊടുക്കും. അപ്പോൾ നെഗറ്റീവ് സൈൻ 30 ആണ്. അത്രയാ 1/2. സൈൻ 30 ആണെങ്കിൽ 1/2. അപ്പോൾ കോസ് ഓഫ് -840 ആൻസർ എന്താണ്? -1/2. ഇത്രയും സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയ ലോജിക്കാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക, കൂടുതൽ പ്രോബ്ലംസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. ഗീത വേണുഗോപാലിന്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. അതിൻ്റെ അകത്ത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവും, അതെടുത്ത് വർക്കൗട്ട് ചെയ്യുക. ഈ ലോജിക്ക് നന്നായി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ 2 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ ഇനി 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരിക? പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യം പഠിച്ച് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ നമുക്ക് തറവായി അറിഞ്ഞിരുന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഏതാണ്? ഇവാലുവേറ്റ് കോസ് 570 സൈൻ 510 മൈനസ് സൈൻ 330 കോസ് 390. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ചെയ്യല്ല വേണ്ടത്, ഇതിൽ ഓരോരോ പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് 570 എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിനകത്ത് കോസ് 570 എടുക്കുന്നു. ദാറ്റ്സ് ഈക്വൽ ടു കോസ് ഓഫ് എത്ര 90 ഉണ്ട് നോക്കുക. 570 എത്ര 90 പോകും? 570 570/90 ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 9 മൾട്ടിപ്ലിക്കേഷൻ ഡബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 9 × 6 = 54. അപ്പോൾ 6 × 90 തരും. അപ്പോൾ 540 കിട്ടും. പ്ലസ് 30 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 570 എന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് 570 നമുക്ക് 6 × 90 + 30 എന്ന് എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്ത് നമ്പറാണ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പറാണ് അപ്പോൾ നമുക്ക് കോസ് കോസ് എന്ന് തന്നെ കിട്ടി കോസ് 30 എന്ന് കിട്ടി ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാ വരിക നോക്കണം അപ്പോൾ ക്വാഡ്രന്റ് ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കാം ക്വാഡ്രന്റ് വരച്ചു ക്വാഡ്രന്റ് വരച്ചു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 90 എന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു 90 രണ്ട് 90 മൂന്ന് 90 നാല് 90 അഞ്ച് 90 ആറ് 90 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രന്റിലേക്ക് വരും തേർഡ് ക്വാഡ്രന്റിലാണ് തേർഡ് ക്വാഡ്രന്റിലെ സ്റ്റാർട്ടിങ്ങിലുള്ള ക്വസ്റ്റ്യൻ നോക്കുക കോസ് ആണ് തേർഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ് നെഗറ്റീവ് ആണ് ടാനും കോട്ട് ആണ് പോസിറ്റീവ് അതുകൊണ്ട് ഇവിടെ മൈനസ് കോസ് 30 എന്ന് കിട്ടി കോസ് 30ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 60യുടെ വാല്യൂ ആയിരിക്കും സൈൻ 60 എന്നാൽ റൂട്ട് 3/2 ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മൈനസ് റൂട്ട് 3/2 എന്ന് കിട്ടി അതിന്റെ വാല്യൂ മൈനസ് റൂട്ട് 3/2 എന്ന് കിട്ടി ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം സൈൻ സൈൻ 510 സൈൻ 510 അപ്പോൾ സൈൻ 510 എന്നുള്ളതിനെ നമ്മൾ 90ന്റെ മൾട്ടിപ്പിൾ ആക്കുക എത്ര 90 പോകും 510 അത് 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് കിട്ടും 5 × 90 കിട്ടും 5 × 90 95 45 അപ്പൊ 450 കിട്ടും പ്ലസ് എത്ര ആഡ് ചെയ്യണം പ്ലസ് 60 ആഡ് ചെയ്യണം എന്നാലേ 510 ആവുള്ളൂ ദാറ്റ്സ് ഈക്വൽ ടു 5 എന്നുള്ള എന്ത് നമ്പറാണ് ഓഡ് നമ്പറാണ് ഒറ്റ സംഖ്യയാണ് അപ്പൊ സൈൻ എന്തായി മാറും കോസ് ആയി മാറി കോസ് 60 എന്ന് കിട്ടി ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരിക നോക്കണം അപ്പൊ നമ്മൾ ഇവിടെ 0 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഒരു 90 രണ്ട് 90 മൂന്ന് 90 നാല് 90 അഞ്ച് 90 പ്ലസ് 60 പറയുമ്പോൾ ഈ ക്വാഡ്രന്റിൽ പോയി സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ് ഇവിടെ എല്ലാം നോക്കണ്ടത് സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ് അതുകൊണ്ട് പ്ലസ് കോസ് 60 എന്ന് കിട്ടി അപ്പോൾ കോസ് 60ന്റെ വാല്യൂ എത്രയാണ് എഴുതണം പ്ലസ് കോസ് 60 എന്നാൽ സൈൻ 30ന്റെ വാല്യൂ അതായത് 1/2 എന്ന് കിട്ടി 1/2 എന്ന് കിട്ടി ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ മൈനസ് ഉണ്ട് ആ മൈനസ് ഇപ്പൊ നമ്മൾ നോക്കണ്ട സൈൻ 330 എന്ന് മാത്രം എടുക്കുക സൈൻ 330 ദാറ്റ്സ് ഈക്വൽ ടു സൈൻ എത്ര 90 പോവും 3 × 90 എന്ന് കിട്ടും പ്ലസ് എത്ര ആഡ് ചെയ്യണം 3 × 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 270 270ലേക്ക് എത്ര ആഡ് ചെയ്യണം 60 ആഡ് ചെയ്യണം അപ്പോൾ ഈ 3 എന്നുള്ള നമ്പർ എന്താണ് ഒറ്റ സംഖ്യയാണ് അതായത് ഓഡ് നമ്പറാണ് അപ്പോൾ സൈൻ എന്താവും കോസ് ആവും കോസ് 60 എന്ന് കിട്ടി ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരിക നോക്കണം ഇവിടെ 0 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഒരു 90 രണ്ട് 90 മൂന്ന് 90 ഇവിടെ 3 90 ഉള്ളൂ പ്ലസ് 60 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിൽ വന്നു ഫോർത്ത് ക്വാഡ്രന്റ് ഫോർത്ത് ക്വാഡ്രന്റിലെ സൈൻ എന്താണ് ഫോർത്ത് ക്വാഡ്രന്റിലെ സൈന് നെഗറ്റീവ് ആണ് അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തു ഈ കോസ് പോയി നോക്കരുത് കേട്ടോ ഇതാണ് നോക്കണ്ടത് അപ്പോൾ നെഗറ്റീവ് സൈൻ കൊടുത്തു ആ നെഗറ്റീവ് അങ്ങോട്ട് കൊടുത്തു കോസ് 60 എത്രയാണ് സൈൻ 30ന്റെ കാര്യമാണ് സൈൻ 30 1/2 ആണ് അപ്പോൾ നമുക്ക് മൈനസ് 1/2 എന്ന് കിട്ടി മൈനസ് 1/2 നെക്സ്റ്റ് എന്താണ് കോസ് 390 ആണ് ഇപ്പോൾ കോസ് 390 390 ഈക്വൽ ടു കോസ് ഓഫ് എത്ര 90 ഉണ്ട് 390 നാല് 90 ഉണ്ട് അപ്പോൾ 4 × 90 പ്ലസ് 30 എന്ന് വരും 4 × 90 പറഞ്ഞാൽ 360 ആണ് പ്ലസ് 30 പറഞ്ഞാൽ 390 കിട്ടി ദാറ്റ്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്പറാണ് ഈവൻ നമ്പറാണ് ഇപ്പോൾ കോസ് കോസ് തന്നെയാണ് വരിക ഈവൻ നമ്പർ ആകുമ്പോൾ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇനി 30 എന്ന് എഴുതണം കാരണം ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് 30 ആണ് അപ്പോൾ കോസ് 30 ആണ് ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് നോക്കണം ഇവിടെ 0 ഡിഗ്രി ആയിരിക്കും ഇവിടെ എപ്പോഴും 0 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഒരു 90 രണ്ട് 90 മൂന്ന് 90 നാല് 90 പ്ലസ് 30 ഡിഗ്രി പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിൽ വന്നു ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നു ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് എന്താണ് ഈ കോസ് എല്ലാം നോക്കേണ്ടത് ഇവിടെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ് അപ്പോൾ പ്ലസ് കോസ് 30 ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് കോസ് 30 വന്നിട്ടുണ്ടെങ്കിൽ സൈൻ 60ന്റെ വാല്യൂ ആയിരിക്കും സൈൻ 60 എത്രയാണ് റൂട്ട് 3/2 അപ്പോൾ റൂട്ട് 3/2 ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എടുത്ത് തരാം എന്താണ് ക്വസ്റ്റ്യൻ വന്നത് കോസ് ഓഫ് 570 സൈൻ 510 മൈനസ് സൈൻ 330 കോസ് 390 ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ദാറ്റ്സ് ഈക്വൽ ടു ഇനി ഓരോ കിട്ടിയ വാല്യൂ കൊടുക്കുക കോസ് ഓഫ് 570 എത്ര കിട്ടിയത് മൈനസ് റൂട്ട് 3/2 ഇൻറ്റു ഇതിൻ്റെ ഇടയിൽ സൈൻ ഇല്ലാന്നെ ഇൻറ്റു എന്നാണ് സൈൻ 510 എത്രയാണ് പ്ലസ് 1/2 അതായത് വേറെ 1/2 എന്ന് എഴുതിയാൽ മതി മൈനസ് അത് കഴിഞ്ഞാൽ മൈനസ് ആണ് സൈൻ 330 എത്രയാണ് കിട്ടിയത് മൈനസ് 1/2 അപ്പോൾ ഇവിടെ ഒരു മൈനസ് 1/2 വീണ്ടും ഒരു മൈനസ് ഉണ്ട് ഇത് കൊടുക്കാൻ മറന്നു പോയത് ഇനി അടുത്ത എന്താണ് കോസ് 390 കോസ് 390 എത്ര കിട്ടി പ്ലസ് റൂട്ട് 3/2 ആണ് അപ്പോൾ അവിടെ ഇൻറ്റു എന്നാണ് ഇതിൻ്റെ ഇടയിൽ സൈൻ ഇല്ലാന്നാൽ ഇൻറ്റു അപ്പോൾ സൈൻ 330 ഇൻറ്റു സൈൻ 330 ഇൻറ്റു കോസ് 390 എന്നാണ് അപ്പോൾ ഇവിടെ ഇൻറ്റു കൊടുത്തു അടുത്തത് റൂട്ട് 3/2 ഇനി നമ്മൾ റാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പഠിപ്പിച്ചാണ് അപ്പോൾ ആ രീതിയിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മൈനസ് റൂട്ട് 3 × 1 ഇത് ഇൻറ്റു ആണ് ചെയ്യേണ്ടത് ആഡ് അല്ല അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യരുത്
minus root 3 into 1 is equal to minus root 3 divided by 2 into 2 4 nivada minus minus nalla plus ay maru 1 into root 3 anale root 3 divided by 2 into 2 4 appo ivada namaku kitta value nokike onnu minus root 3 by 4 aanu onnu plus root 3 by 4 aanu rendine value same aanu onnu positive onnu negative aanu appo add cheyumba endayikum 0 aayikum add cheyumba 0 aayikum okay appo ithrayum simple aanu karyam appo namaku ithrayum 2 3 4 values kandupidikkanam ennu mathrame ullu adariyengile നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കാണാം അപ്പോൾ ഇത് ഒരുപാട് തവണ എടുത്ത് വർക്ക് ഔട്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചു വെക്കുക ഓക്കേ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം ക്വസ്റ്റ്യൻ വളരെ വലുതായിട്ടൊക്കെ തോന്നും പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ആ ക്വസ്റ്റ്യൻ ഇതാണ് പ്രൂവ് ദാറ്റ് സൈൻ 180 പ്ലസ് എ കോസ് 90 മൈനസ് എ ടാൻ 270 പ്ലസ് എ ഹോൾ ഡിവൈഡഡ് ബൈ സീക് 540 മൈനസ് എ കോസ് 360 പ്ലസ് എ ഈക്വൽ ടു മൈനസ് സൈൻ എ കോസ് എ व्यसमें ഓരോ ഓരോ ടേംസ് എടുക്കുക അപ്പോൾ ഇതിലെ ആദ്യത്തെ ടേം എന്താ സൈൻ സൈൻ 180 പ്ലസ് എ ഓക്കേ 180 പ്ലസ് എ അപ്പോൾ 180 നമുക്ക് എങ്ങനെ എഴുതാം സൈൻ 2 ഇൻടു 90 പ്ലസ് എ ആണ് 2 ഇൻടു 90 പ്ലസ് എ ആണ് ഇനി ഞാൻ ഇവിടെ ക്വാഡ്രന്റ് വരും ക്വാഡ്രന്റ് വെച്ച് നമുക്ക് എല്ലാത്തിനും ഒരു ക്വാഡ്രന്റ് മതി ഇവിടെ 0 ഡിഗ്രി ആയിരിക്കും അത് എല്ലാവരും ഓർത്ത് വെക്കുക 0 ഡിഗ്രി ആയിരിക്കും ഇവിടെ എത്ര 90 ഉണ്ട് 2 ഇൻടു 90 ആണ് അപ്പോൾ എത്ര ഇവിടെ എത്തുമ്പോൾ ഒരു 90 2 90 പ്ലസ് എ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ ആണ് അതുപോലെ എ എന്ന് പറഞ്ഞാലും അക്യൂട്ട് ആംഗിൾ ആണ് അപ്പോൾ ആഡ് ചെയ്താൽ അടുത്ത ക്വാഡ്രന്റിലേക്ക് പോകും അപ്പോൾ ഏത് ക്വാഡ്രന്റിലാ തേർഡ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് സൈൻ എന്താണ് നെഗറ്റീവ് ആണ് ഓക്കേ അപ്പോൾ ഇവിടെ ഈവൻ നമ്പർ ആണ് 2 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയതുകൊണ്ട് സൈൻ എന്തായിട്ടാണ് മാറുക ആദ്യം അതാണ് എഴുതേണ്ടത് സൈൻ സൈൻ തന്നെ ആയിരിക്കും ഈവൻ നമ്പർ ആകുമ്പോൾ അതേ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ എ എന്നാണ് അത് എടുത്ത് എഴുതി ഇനി ഇത് നമുക്ക് മനസ്സിലായി ഒരു 90 ആണ് അവിടെ എത്തി രണ്ട് 90 ആണ് അവിടെ എത്തി പ്ലസ് എ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിൽ പോയി തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ് നെഗറ്റീവ് ആണ് മൈനസ് സൈൻ എന്ന് എത്തി മൈനസ് സൈൻ എന്ന് ഇത്രയേ ഉള്ളൂ അതിൽ ഇനി നെക്സ്റ്റ് എന്താണ് കോസ് 90 മൈനസ് എ അപ്പോൾ കോസ് 90 എങ്ങനെ 90 ന്റെ മൾട്ടിപ്പിൾ ആക്കാം 1 ഇൻടു 90 എന്ന് ആക്കാം മൈനസ് എ 1 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ് ഓഡ് നമ്പറാണ് അപ്പോൾ കോസ് എന്തായിട്ടാണ് മാറുക സൈൻ ആയിട്ടാണ് മാറുക കോസ് സൈൻ ആയിട്ട് മാറി ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് മനസ്സിലാക്കണം ഒരു 90 ആണ് 90 ഇവിടെ എത്തി ഓക്കെ മൈനസ് എന്നാണ് അപ്പോൾ മുന്നോട്ടല്ല പോവുക പിന്നോട്ടാ പോവുക അപ്പോൾ ഏത് ക്വാഡ്രന്റിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇവിടെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് എ ആണ് അത് ഇവിടെ കൊടുത്തു ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് എന്താണ് പോസിറ്റീവ് ആണ് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ് അപ്പോൾ പ്ലസ് സൈൻ പ്ലസ് സൈൻ സിമ്പിൾ അല്ലേ ഇനി നെക്സ്റ്റ് ടാൻ ടാൻ 270 പ്ലസ് എ അപ്പോൾ എന്താക്കണം ടാൻ 3 ഇൻടു 90 ആണ് 270 പ്ലസ് എ 3 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ് ഓഡ് നമ്പറാണ് ഓഡ് ഒറ്റ സംഖ്യയാണ് അപ്പോൾ ടാൻ എന്തായിട്ടാണ് മാറുക കോട്ട് എന്ന് മാറും ഇവിടെ അക്യൂട്ട് ആംഗിൾ എ ആണ് ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരാക്കണം ഇവിടെ 0 ഡിഗ്രി ഒരു 90 ആണ് അവിടെ എത്തി രണ്ട് 90 ഇവിടെ എത്തി മൂന്ന് 90 ഇവിടെ എത്തി പ്ലസ് എ എന്ന് പറയുമ്പോൾ അത് ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പോയി അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ ടാൻ എന്താണ് സ്റ്റാർട്ടിങ്ങിലുള്ള നോക്കട്ടെ ടാൻ എന്താണ് ഫോർത്ത് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ് അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് കോട്ട എന്ന് കിട്ടി നെഗറ്റീവ് കോട്ട എന്ന് കിട്ടി സിമ്പിൾ അല്ലേ ഇനി നെക്സ്റ്റ് എന്താ എടുക്കേണ്ടത് സീക്ക് 540 മൈനസ് എ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സീക്ക് 540 എന്ന് പറഞ്ഞാൽ എത്ര 90 ആ 6 ഇൻടു 90 ആണ് മൈനസ് ഇത് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ഇരട്ട സംഖ്യയാണ് അപ്പോൾ സീക്ക് സീക്ക് തന്നെയാണ് വരിക സീക്ക് എ എന്ന് വന്നു ഇത് ഏത് ക്വാഡ്രന്റിലാണ് നോക്കണം ഇവിടെ 0 ഡിഗ്രിയാണ് ഒരു 90 രണ്ട് 90 മൂന്ന് 90 നാല് 90 അഞ്ച് 90 ആറ് 90 മൈനസ് എ എന്നാണ് അപ്പോൾ പിന്നോട്ടാണ് പോവുക അപ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് കിട്ടിയത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ് ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് അതൊക്കെ എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് എവിടെ കിട്ടി
ഈവൻ നമ്പർ ആണ് അപ്പോൾ കോസ് എന്ത് തന്നെയാണ് വരിക കോസ് തന്നെയാണ് മാറുക ഈവൻ നമ്പർ ആകുമ്പോൾ അത് തന്നെയാണ് കിട്ടുക ഇനി ആംഗിൾ എ ആണ് അത് അവിടെ കൊടുത്തു ഏത് കോൺട്രൻറ്റിലാണ് വരിക നോക്കണം ഇവിടെ സീറോ ഒരു നയൻറ്റി രണ്ട് നയൻറ്റി മൂന്ന് നയൻറ്റി നാല് നയൻറ്റി പ്ലസ് എന്ന് പറയുമ്പോൾ അത് ഏത് കോൺട്രൻറ്റിലേക്ക് പോയി ഫസ്റ്റ് കോൺട്രൻറ്റിലേക്ക് പോയി ഫസ്റ്റ് കോൺട്രൻറ്റിലെ കോസ് എന്താണ് പോസിറ്റീവ് ആണ് ഇവിടെ പ്ലസ് കോസ് ഫസ്റ്റ് കോൺട്രൻറ്റിലെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ് അതാണ് അതിൻ്റെ ലോജിക്ക് അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി അപ്പോൾ ഇത് എടുത്തെഴുതാം സൈൻ നമ്മളത് എടുത്ത് എഴുതിയിട്ട് വേണം ചെയ്യാൻ ഞാനിവിടെ സ്ഥലപരിമിതി കൊണ്ട് ഇത് എടുത്തെഴുതുന്നില്ല നമ്മൾ ആദ്യം ഈ സൈഡ് എടുത്തെഴുതാം ഇതിൻ്റെ എൽ എച്ച് എസ് എടുത്തെഴുതാം എൽ എച്ച് എസ് എടുത്തെഴുതാം എന്നിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഞാൻ ഇവിടെ എൽ എച്ച് എസ് എന്നേ എഴുതുന്നുള്ളൂ നമ്മൾ എൽ എച്ച് എസ് എടുത്തെഴുതുക അതിന് ശേഷം വാല്യൂസ് കൊടുക്കുക അപ്പോൾ എൽ എച്ച് എസ് എഴുതി നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുക ആദ്യത്തെ സൈൻ വൺ എയ്റ്റി പ്ലസ് സൈൻ എന്ത് കിട്ടി മൈനസ് സൈൻ മൈനസ് സൈൻ ഇൻറ്റു ഇതിൻ്റെ ഇടയിൽ ഇൻറ്റു ആണ് കോസ് നയൻറ്റി മൈനസ് സൈൻ എന്താ കിട്ടി സൈന് പ്ലസ് സൈന് എന്ന് പറഞ്ഞാൽ സിംപിളി സൈന് എന്ന് എഴുതുക ഇൻറ്റു ടാൻ ടു സെവൻറ്റി പ്ലസ് സൈൻ എന്താ കിട്ടി മൈനസ് കോട്ടെ അപ്പോൾ മൈനസ് കോട്ടെ ഡിവൈഡഡ് ബൈ ഇനി സീക്ക് ഫൈവ് ഫോർട്ടി മൈനസ് സൈൻ എന്താ കിട്ടി മൈനസ് സീക്ക് ഇൻറ്റു കോസ് ത്രീ സിക്സ്റ്റി പ്ലസ് എ കോസ് ത്രീ സിക്സ്റ്റി പ്ലസ് എന്താ കിട്ടി പ്ലസ് കോസ് എന്നാണ് അപ്പോൾ സിംപിളി കോസ് എന്ന് എഴുതിയത് കോസ് നമുക്ക് ഇതിലെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം അല്ലാത്തത് എന്ത് ചെയ്യാം അവിടെ തന്നെ വെക്കുക അപ്പൊ ഇതിൽ എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും ഇപ്പൊ വന്ന് നോക്കിയേ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ക്യാൻസൽ ചെയ്യാനില്ല എന്ന് തോന്നും പക്ഷെ ക്യാൻസൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് രണ്ട് മൈനസ് വരുന്നുണ്ട് ന്യൂമറേറ്ററിൽ രണ്ട് മൈനസ് ന്യൂമറേറ്ററിൽ വരുമ്പോൾ എന്തായി മാറും ഡിനോമിനേറ്റർ ഇപ്പൊ നോക്കണ്ട രണ്ട് മൈനസ് ന്യൂമറേറ്ററിൽ വരുന്നുണ്ട് അപ്പൊ എന്താവും പ്ലസ് ആവും അപ്പൊ അത് സൈൻ എ ഇൻറ്റു സൈൻ എ ഇൻറ്റു കോട്ട എന്നുള്ളത് നമുക്ക് എന്താക്കാം കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ തിരിച്ചെടുക്കുന്ന ടാൻ ടാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് സൈൻ ബൈ കോസ് ആണ് അപ്പൊ കോട്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കോസ് ബൈ സൈൻ ആയിരിക്കും അപ്പൊ ഇത് കോസ് എ ബൈ സൈൻ എ കോസ് എ ബൈ സൈൻ എ ഡിവൈഡഡ് ബൈ ഇനി സീക്ക് എ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ആ മൈനസ് കൊടുത്തു സീക്ക് എ എന്ന് പറഞ്ഞാൽ സീക്ക് എന്ന് പറഞ്ഞാൽ എന്തിനെ തിരിച്ചെടുക്കുന്ന കോസിനെ അപ്പൊ വൺ ബൈ കോസ് എന്ന് വൺ ബൈ കോസ് എ ഇൻറ്റു ഇനി ഇവിടെ ഒരു കോസ ഉണ്ട് ആ കോസ എഴുതി അപ്പൊ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു ഒരു സൈനെയും ക്യാൻസൽ ചെയ്തു പോയി ഇവിടെ ഉള്ള ഒരു കോസയും ഇവിടെ ഉള്ള ഒരു കോസയും ക്യാൻസൽ ചെയ്തു പോയി ദാറ്റ്സ് ഈക്വൽ ടു ഇനി ഇവിടെ ഒരു മൈനസ് ഡിനോമിനേറ്റർ ഉണ്ട് അത് ഞാൻ ന്യൂമറേറ്ററിലേക്ക് കൊടുത്തു അതെല്ലാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്കണ്ട ന്യൂമറേറ്ററിൽ ബാക്കി എന്താ ഉള്ളത് സൈനെ ഇൻറ്റു കോസ് എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഉണ്ടാവുക ഇതൊന്നും കട്ട് ചെയ്താൽ മൈനസ് വൺ ഉണ്ടാവുക മൈനസ് വൺ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈനസ് ന്യൂമറേറ്ററിലേക്ക് വന്നു മൈനസ് സൈനെ ഇൻറ്റു കോസ് എ ഇൻറ്റു കോസ് എ ഇതെല്ലാം നമുക്ക് ആർ എച്ച് എസ് കിട്ടേണ്ടത് ഇതെല്ലാം നമുക്ക് ആർ എച്ച് എസ് കിട്ടേണ്ടത് നോക്കിയേ മൈനസ് സൈനെ കോസ് എ മൈനസ് സൈനെ കോസ് എ സിമ്പിൾ അല്ലേ അപ്പൊ പ്രോബ്ലം കുറച്ച് ലെങ്ത് ആണ് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടാണ് വിചാരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ടെക്നിക്ക് മനസ്സിലാക്കി വെക്കുക അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുണ്ടാവും 100% ചോദിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം ഇതേപോലെ തന്നെ ചെയ്യേണ്ടതാണ് പക്ഷെ ഇതിലൊരു ട്രിക്ക് പാർട്ട് വരുന്നുണ്ട് ആ ഭാഗം നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിരിക്കും ആ ഒരു ഭാഗം മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ഇതാണ് പ്രൂവ് ദാറ്റ് കോസ് 90 പ്ലസ് എ സീക്ക് 360 പ്ലസ് എ ടാൻ 180 മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ സീക്ക് എ മൈനസ് 720 സൈൻ 540 പ്ലസ് എ കോട്ട് എ മൈനസ് 90 അപ്പൊ ഇതിലുള്ള നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഫസ്റ്റ് ന്യൂമറിക് വാല്യൂ രണ്ടാമത് അക്യൂട്ട് ആംഗിൾ ആണ് വരിക പക്ഷേ ഈ ഒരു സീക്ക് എന്നുള്ള ഇതിൽ നോക്കി ആദ്യം അക്യൂട്ട് ആംഗിളും രണ്ടാമതാണ് ന്യൂമറിക് വാല്യൂ വന്നത് അതേമാതിരി ഇവിടെ കോട്ട് എന്നുള്ളടത്തും ആദ്യം അക്യൂട്ട് ആംഗിളും രണ്ടാമതാണ് 90 എന്ന് വന്നത് അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുക അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാന്ന് നോക്കാം അപ്പൊ അതിനാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിലാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റിഡക്ഷൻ ഫോർമുല ഫോർ മൈനസ് തീറ്റ ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആണ് കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ ആണ് ടാൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ ആണ് കോസിക് ഓഫ് മൈനസ് തീറ്റ മൈനസ് കോസിക് തീറ്റ ആണ്
sec of minus theta sec theta ആണ് cot of minus theta minus cot theta ആണ് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോർമുലാസ് ഒക്കെ ഓർത്ത് വെക്കണം അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ ഇതിലെ ഓരോരോ പാർട്ട് എടുക്കുക ആദ്യത്തെ എന്താണ് cos of 90 plus a അപ്പോൾ ആദ്യം 90 നെ മൾട്ടിപ്ലൈ ചെയ്താണ് cos of 1 into 90 plus a എന്ന് എഴുതി अब वण ओड नंबर ओड आयोजन सैन सैन एंडी नाट्रं वरक इवे सीरों डिग्री आगे फस्ट क्वाड्रंट अब नयी आदमी प्लस सेंट्रेन सेकंड क्वाड्रंटल नेगटीव अब माइनस सैन अलसा नोक सैन सेंट्रेटीव आदमीपयद ओके अब आदि इन सी 360 plus a அப்ப இது equal to sec of 4 into 90 plus a 4 ன்னு சொன்னா எந்த நம்பர் ആണ് ஈவன் நம்பர் ആണ് இரட்ட சங்கியാണ് அப்ப sec തന്നെയാണ് വരിയ sec a நீ இதே கொண்டണ്ടില്ല ஒரு 90 கிட்டனே இப்டி எத்தணும் ஒரு 90 2 90 3 90 4 90 plus a ன்னு പറയുമ്പോൾ அக்யூட் ஆங்கிள் ஆட் ചെയ്താൽ நம்ம ஃபர்ஸ்ட் கொண்டണ്ടിലേക്ക് ஃபர்ஸ்ட் கொண்டണ്ടില് எல்லா ட்ரிகனோமெட்ரிக் ஃபங்ஷன்ஸ் എന്താണ് பாசிட்டிவ் ആണ് அதുകൊണ്ട് sec എന്തിലേക്ക് பாசிட்டிவ் ആയി माइनस ए प्लस माइनस श्रद्धि अब आदमी आदमी न्यूमेरिकल वैल्यू अक्यूट एंगल या माइनस पुरु अब 720 प्लस माइनस इंटू माइनस प्लस अब माइनस पुरे माइनस माइनस ओके इन फॉर्मुला 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 अप्लाई अप्लाई फॉर्मुला अप्लाई तीटा स्थान 720 माइनस ए आत्रे स्क्वायर ब्राकेट या ब्राकेट तीटा स्थान अब सीक 720 माइनस ए पुरत माइनस कारण सीक ऑफ माइनस तीटा सीक तीटा इन नाम अंत 720 90 मल्टीप्लाई सीक मैन सैन सिंप
മൈനസ് 90 അപ്പോൾ ഇവിടെ നോക്കിയേ ആദ്യം ന്യൂമറിക്കൽ വാല്യൂ ആണ് വേണ്ടത് പക്ഷേ ഇവിടെ നമുക്കുള്ളത് ആൽഫബറ്റ് ആണ് അപ്പോൾ തിരിച്ചു എഴുതാൻ വേണ്ടിയിട്ട് കോട്ട് ഓഫ് നമ്മൾ എന്താക്കി മൈനസ് ഔട്ട്സൈഡ് എടുത്തു അപ്പോൾ 90 മൈനസ് ആയി മൈനസ് പുറത്തു പോയാൽ 90 പ്ലസ് ആയി മൈനസ് മൈനസ് എന്നുള്ളതാണ് പ്ലസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൈനസ് ആയി കിട്ടി അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫോർമുല എന്നാൽ കോട്ട് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് കോട്ട് തീറ്റ ആണ് ആ ഫോർമുല അറിഞ്ഞിരിക്കണം കോട്ട് ഓഫ് മൈനസ് തീറ്റ എന്നാൽ മൈനസ് കോട്ട് തീറ്റ ആണ് ഓക്കേ അപ്പോൾ ഇത് എന്തായി മാറും തീറ്റയുടെ സ്ഥാനത്ത് 90 മൈനസ് എ എന്നുള്ളതാണ് ഈ മൈനസ് പോകും പുറത്തുള്ള മൈനസ് പോകും അപ്പോൾ കോട്ട് ഓഫ് 90 മൈനസ് എ എന്ന് കിട്ടി ഇത് 90 ന്റെ മൾട്ടിപ്പിൾ ആക്കാം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ കോട്ട് ഓഫ് 1 ഇൻടു 90 മൈനസ് എ എന്നാക്കാം 1 ഇൻടു 90 1 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാണ് ഓഡ് നമ്പറാണ് കോട്ട് എന്തായിട്ടാണ് മാറുക ടാൻ ആയിട്ടാണ് മാറി കോട്ട് ടാൻ ആയി മാറി ഇനി അക്യൂട്ട് ആംഗിൾ എ ആണ് അതെടുത്ത് എ എന്ന് എഴുതി 1 ഇൻറ്റു 90 പറഞ്ഞാൽ ഇവിടെ എത്തണം ഒരു 90 കിട്ടണമെങ്കിൽ അപ്പോൾ 90 കിട്ടി 1 ഇൻറ്റു 90 ഇനി മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് പുറകോട്ടാ പോകുക അപ്പോൾ പുറകോട്ട് പോയാൽ ഫസ്റ്റ് കോൺട്രൻറ്റ് ഫസ്റ്റ് കോൺട്രൻറ്റിൽ സോറി ഞാനിവിടെ ഒരു കാര്യം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ കോട്ട് ഓഫ് മൈനസ് ഓഫ് 90 മൈനസ് എന്ന് എഴുതിയില്ലേ അപ്പോൾ കോട്ട് ഓഫ് മൈനസ് തീറ്റ എന്താണ് മൈനസ് കോട്ട് തീറ്റ എന്നാണ് ഇവിടെ ഒരു മൈനസ് ഉണ്ട് പുറത്ത് അപ്പോൾ നമുക്ക് മൈനസ് കോട്ട് 90 മൈനസ് എന്നാണ് വരിക ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും കേട്ടോ ആ മൈനസ് ഇവിടെ ഉണ്ടാവും ഓക്കെ ഇനി ആ മൈനസ് ഇവിടെ കൊടുത്തു ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ് അപ്പോൾ കോട്ട് എന്തായി മാറി ടാൻ ആയി മാറി കോട്ട് ടാൻ ആയി അക്യൂട്ട് ആംഗിൾ എ ആണ് അപ്പോൾ ഇവിടെ ഉള്ള മൈനസ് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഞാൻ കൊടുത്ത മൈനസ് എന്താണ് ഇതിൻ്റെ അകത്തുള്ള മൈനസ് ആണ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ മൈനസ് ആണ് ഇവിടെ കൊടുത്തത് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ഇത് ഏത് കോൺട്രൻറ്റിലാണ് നമുക്ക് കിട്ടിയത് 1 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തണം 90 കിട്ടണമെങ്കിൽ ഇവിടെ 0 ഡിഗ്രി ഇവിടെ എത്തി മൈനസ് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് കോൺട്രൻറ്റ് ഫസ്റ്റ് കോൺട്രൻറ്റിൽ കോട്ട് എന്താണ് പോസിറ്റീവ് ആണ് അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ സൈൻ കൊടുത്തു പോസിറ്റീവ് എന്ന് കൊടുത്തു ഓക്കെ ഇപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക മൈനസ് ടാൻ എന്നുണ്ട് മൈനസ് ടാൻ എന്നുണ്ട് മൈനസ് ടാൻ ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എടുത്ത് എഴുതുക ഇതിൻ്റെ LHS എടുത്ത് എഴുതിയിട്ട് വേണം നിങ്ങൾ ചെയ്യാം ഞാനിവിടെ LHS എടുത്ത് എഴുതുന്നില്ല LHS എഴുതുന്നുള്ളൂ LHS ഈക്വൽ ടു ഓരോ വാല്യൂ നോക്കുക കോസ് ഓഫ് 90 പ്ലസ് എ എന്താ കിട്ടിയത് മൈനസ് സൈൻ എ മൈനസ് സൈൻ എ ഇൻറ്റു അടുത്ത വാല്യൂ എന്താ കിട്ടിയത് സീക്കിൻ്റെ പ്ലസ് സീക്ക് എ എന്ന് പറഞ്ഞാൽ സീക്ക് എ എന്ന് കഴിഞ്ഞാൽ സീക്ക് എ ഇൻറ്റു അടുത്ത എന്താ കിട്ടിയത് ടാനിൻ്റെ മൈനസ് ടാൻ എ അപ്പോൾ മൈനസ് ടാൻ എ എൻ്റെ ഇടയിലൊക്കെ ഇൻറ്റു ആണ് കേട്ടോ അപ്പോൾ ഇൻറ്റു കൊടുക്കാൻ മറന്നു പോയത് അപ്പോൾ ഇത് മൈനസ് ആണ് വിചാരിച്ചു ഇൻറ്റു കൊടുക്കാൻ കിട്ടുമായിരുന്നു ഓൾ ഡിവൈഡഡ് ബൈ അടുത്ത എന്താ കിട്ടിയത് സി കെ പ്ലസ് സി കെ എന്നാൽ സിംപ്ലി സി കെ എന്ന് കഴിഞ്ഞാൽ സി കെ ഇൻറ്റു അടുത്ത വാല്യൂ എന്താ കിട്ടിയത് മൈനസ് സൈൻ അപ്പോൾ ഇൻറ്റു മൈനസ് സൈൻ എ ഇൻറ്റു അടുത്ത എന്താ കിട്ടിയത് ലാസ്റ്റ് വണ് മൈനസ് ടെൻ മൈനസ് ടെൻ ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോവുക അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ആയാലും മൈനസ് സൈൻ ഒരു പ്രാവശ്യം ഇവിടെയും ഒരു പ്രാവശ്യം പോകും ഇനി ഇവിടെ ഒരു സീക്ക ഉണ്ട് ഇവിടെ ഒരു സീക്ക ഉണ്ട് അപ്പോൾ സീക്കയില് സീക്ക ഒരു പ്രാവശ്യം പോകും ഇവിടെയും ഒരു പ്രാവശ്യം പോകും ഇനി ഇവിടെ ഒരു മൈനസ് ടാൻ ഉണ്ട് അതിൽ ഒരു തവണ മൈനസ് ടാനേ പോകും ഇവിടെയും ഒരു തവണ അപ്പോൾ 1 × 1 × 1 പറഞ്ഞാൽ 1 നിട്ടും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും 1 നിട്ടും 1/1 പറഞ്ഞാൽ 1 നിട്ടും അതല്ലേ നമുക്ക് RHS കിട്ടാം വാല്യൂ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആൻസർ 1 കിട്ടി സിമ്പിൾ അല്ലേ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഇതിൽ രണ്ട് ഭാഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് സീക്ക് A-70 എന്ന് വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നുള്ളൂ കോട്ട് A-90 എന്ന് വരുന്ന ഭാഗത്ത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നന്നായി മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഇത് നന്നായി പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടാതെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് ശ്യാം പ്രസാദ്